ഡാനിഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ള പടമെടുക്കണമെന്ന് കോറേറ്ററായ അനിയന് വാക്ക് കൊടുത്ത് ചെയ്ത പടം. എന്നാൽ സ്ക്രിപ്റ്റിന്റെ അവസാനത്തെ 20 പേജ് കണ്ട് ആദ്യമൊന്നും ആരും തന്നെ അഭിനയിക്കാൻ തയ്യാറായിരുന്നില്ല. രണ്ടായിരത്തി 2022 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ഡാനിഷ് ചിത്രമാണ് സ്പീക്ക് നോ എവിൾ. ഇതിൻ്റെ സംവിധായകൻ ക്രിസ്ത്യൻ ടാഫ്ഡ്രപ്പ് ആണ്. മോർട്ടൻ, സിഡ്സെൽ, കാരിന, ഫെഡ്ജ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ഫാമിലി ഇറ്റലിയിൽ വെക്കേഷന് പോയപ്പോൾ വേറൊരു ഡച്ച് ഫാമിലിയുമായി സൗഹൃദത്തിലാവുകയാണ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഇവരെ നെതർലാൻഡിലെ ഉൾപ്രദേശത്തുള്ള വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് വരുന്നു. അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു. പിന്നീട് നടക്കുന്നത് നെഞ്ചിടിപ്പ് കൂട്ടുന്ന സംഭവങ്ങൾ. പിന്നെ ഇതിലെ 4 മെയിൻ ക്യാരക്ടേഴ്സ്, 2 കുട്ടികൾ, ആ ടെൻഷൻ ബിൽഡ് ചെയ്യിക്കാനുള്ള അവരുടെ എഫേർട്ട്, അവർക്ക് ടെൻഷൻ എടുക്കുന്നുണ്ടോ, കാണുന്നവർക്കും നെഞ്ചിടിപ്പ് കൂടും. അത്രമാത്രം ഡെഡിക്കേറ്റഡായി പഠിച്ച് ഈ ക്യാരക്ടേഴ്സ് ചെയ്തതുപോലെയുണ്ട്. ചില സീൻസിലൊക്കെ നമ്മൾ തന്നെ അവരോട് ഒന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പോകും. പിന്നെ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ഒക്കെ പറയാതിരിക്കാൻ വയ്യ. മിക്ക ഭാഗങ്ങളിലും പേടിപ്പെടുത്തും രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് കൊടുക്കുന്നില്ല, സൈലൻ്റ് ആണ്. എന്നിട്ടും ഒരു ഉൾഭയം നമ്മളിലുണ്ടാവും. എങ്ങനെയൊക്കെയാണെങ്കിലും വല്ലാത്ത ഡിസ്റ്റേബിംഗ് പടമായിരുന്നു ഇത്. വേറെയും ഡിസ്റ്റേബിംഗ് മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും അതോടൊപ്പം എത്തില്ലെങ്കിലും ആ ഗണത്തിലൊക്കെ പെടുത്താവുന്നതാണ് ഇതിൻ്റെ അവസാന സെഗ്മെൻറ്റും. അതുകൊണ്ട് തന്നെ പ്രായമായവർ മാത്രം കാണുക. അവസാനത്തോടടുക്കുമ്പോൾ തന്നെ 80% ആൾക്കാരെങ്കിലും എന്താ ഇയാൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഡയറക്ടറെ തെറിവിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് പോകാം. സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം ഇനിയുള്ള ഭാഗങ്ങൾ കാണുക. കാണാത്തവരാണെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം വാവൊളിച്ച് നിൽക്കുമ്പോൾ വന്ന് കാണുക. എന്തായിരുന്നു ഈ സിനിമ ഉദ്ദേശിച്ചത്? സിനിമ തുടങ്ങിക്കഴിഞ്ഞ് അവർ അവിടേക്ക് എത്തി. അവിടെ എന്തോ പന്തികേടുള്ള ചില സൂചനകളൊക്കെ അവർക്ക് കിട്ടിത്തുടങ്ങി. പക്ഷേ നല്ലവരാണെന്ന് വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നു. അതിനുശേഷം അതേപോലുള്ള മറ്റ് ഇൻസിഡൻസിന് ശേഷം അയാൾ വീടിനടുത്തുള്ള ആ ക്യാബിനിൽ പോയി നോക്കുമ്പോഴാണ് ഇവർ ഇതുപോലെ മറ്റു ഫാമിലീസിനെയും ട്രാപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നിരുന്നു എന്ന് മനസ്സിലായത്. ആ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ കാണാം ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന അവരുടെ കുടുംബം. ആ പാരൻസിനെ ഇവിടേക്ക് ക്ഷണിച്ച് കൊന്നതിന് ശേഷം ഇവരുടെ മകളായി നിർത്തുന്നു. ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ഫോട്ടോയിൽ സങ്കടത്തോടെ നിൽക്കുന്ന അതേ മകളെ കാണാം. പിന്നെ ആ കുട്ടിയുടെ നാവ് അവർ മുറിച്ചു കളഞ്ഞതാണ്, കാരണം ഇനിയുള്ള ആൾക്കാരോട് ഈ സത്യങ്ങൾ പറയാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ആഗ്നസിൻ്റെ നാവും അവസാനം മുറിച്ചത്. ഓരോ ഫാമിലിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു കുട്ടികളെ കൂടെ നിർത്തിയത്. അടുത്ത ഫാമിലിയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്നസിനെ അവർ കൊണ്ടുപോകുന്നത്. കാരണം കുട്ടികളെ കണ്ടാൽ മാത്രമേ ഇവർ സൗഹൃദമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കുടുംബത്തിന് ഇവർ ജെനുവിനാണെന്ന് തോന്നി അവരുടെ ക്ഷണം സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വന്ന ലെറ്ററിൽ ആഗ്നസിനെ ആ കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും. ഇവരെന്തിനാണ് കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ അവർ സൈക്കോകളാണ്, അവർക്കിതൊരു രസമാണ്. കാരണം ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പാട്രിക് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ലല്ലോ, നിങ്ങൾ തന്നെ വന്നതല്ലേ എന്ന്. ശരിയാണ്, അയാൾ ലെറ്റർ അയച്ച് വരണമെന്ന് വാശി പിടിച്ചില്ല, അവർ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. വെജിറ്റേറിയനായ അവൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മീറ്റ് കഴിക്കുമ്പോൾ വേണ്ടെന്ന് നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ അത് കഴിക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ കുട്ടിയെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ അറിയാത്ത ഒരാളുടെ കൂടെ നിർത്തേണ്ടിയും വരില്ലായിരുന്നു. അവസാനം പാട്രിക് കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. കാറിൻ്റെ ചാവി അയാൾ നോക്കുന്നുണ്ടെങ്കിലും പാവത്താൻ സ്വഭാവമുള്ളതുകൊണ്ടും പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ടും ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വരുന്നു. ആഗ്നസിനെയും കൂട്ടി മറ്റൊരു ഇരയെ തേടി അടുത്ത ട്രിപ്പ് പോകുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.